എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഓണത്തിന്റെ സന്ദേശം എന്തെന്നും ഓണം എന്തിന് ആഘോഷിക്കുന്നു എന്നതിനെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് മനസ്സിനെ സംശുദ്ധമാക്കാൻ വേണ്ടിയാണ് ഓണം ആഘോഷിക്കുന്നത് തന്നെ. എല്ലാ വർഷവും ഓണനാളിൽ മനസ്സിലെ തേച്ചുമിനുക്കി സുന്ദരമാക്കുവാൻ വേണ്ടിയുള്ള ആഘോഷങ്ങളും ആചാരങ്ങളുമാണ് ഓണത്തിനുള്ളത്. പ്രകൃതിയിൽ പോലും അതിന്റെ അലയൊലികൾ കാണാം. ഭൂമിയിലെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള വസന്തകാലത്തിൽ ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഫലസമൃദ്ധിയിൽ പച്ചക്കറികളും ധാന്യങ്ങളും പൂക്കളും വിടർന്നു നിൽക്കുന്ന കാഴ്ച നയനാനന്ദകരമാണ്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കുന്ന ഒരു പ്രക്രിയ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട്. എല്ലാം മനസ്സ് എന്നുള്ളത് ഒരു മതിച്ച ആനയെപ്പോലെയാണ്. ആ മനസ്സിനെ സംശുദ്ധമാക്കാനുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല രീതിയിലും നമ്മളുടെ ആചാര്യന്മാർ ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ടതാണ് ഓണം. എല്ലാ വർഷവും നമ്മൾ ഈ ഓണത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ കുട്ടികളിലും വലിയ ആളുകളിലും സമത്വ സുന്ദരമായ ഒരു സന്ദേശം മനസ്സിലെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നു. കുട്ടികളെയും പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മളും പഠിക്കുന്നു. കള്ളവും മാവേലി നാടുവാണിടും കാലം. കള്ളവുമില്ല, ചതിവുമില്ല, കള്ളത്തരങ്ങളില്ല എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മളുടെ മനസ്സിനെയും പഠിപ്പിക്കുകയാണ്. ഇത് മനുഷ്യനിലുള്ള മൃഗവാസന അല്ലെങ്കിൽ അക്രമവാസന ഒഴിവാക്കാൻ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഈ ഓണം മനുഷ്യ മനസ്സിൽ ഉപകാരപ്പെടുന്നുണ്ട്. ഓണപ്പൂക്കള കൊണ്ടും ഓണക്കോടി കൊണ്ടും ഓണസദ്യ കൊണ്ടും സമൃദ്ധമായ ഒരോണം നമ്മൾ ആഘോഷിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ നല്ല ധാർമ്മികമായ ജീവിതത്തിനും നല്ല ഉത്സാഹത്തിനു വേണ്ടിയും നമ്മുടെ മനസ്സിനെ ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ് ഓണം. മനുഷ്യ മനസ്സിൽ ആധിപത്യം നേടേണ്ട ഒരു ഓണ സന്ദേശമാണ് സമത്വം. മനുഷ്യ മനസ്സിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളും ആധിപത്യങ്ങളും സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സമത്വത്തിന്റെ ഒരു സന്ദേശം, നമ്മൾ ഒരുമയുടെ ഒരു സന്ദേശം കൂടി ഓണം ആഘോഷിക്കുന്നതിൽ നിന്നും നമുക്ക് കിട്ടുന്നു. കള്ളവുമില്ല, ചതിവുമില്ലാത്ത ഒരു നാള് നമ്മളുടെ മനസ്സിൽ സ്വപ്നം കാണാനും ആലോചിക്കാനുമുള്ളൊരു സമയം. സമത്വസുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും അറിഞ്ഞോ അറിയാതെയോ ഒരു ദിവസം നമ്മൾ അതിന് മാറ്റിവെക്കുന്നത് മനസ്സിന്റെ ആ ഒരു സ്മൃതി മണ്ഡലത്തിൽ മനുഷ്യ മനസ്സിനെ ശ്രേഷ്ഠമാക്കാൻ കഴിയുന്ന ഒന്നാണ്. എല്ലാവരും
ഒരുമയോടെ കഴിയാൻ ഒരുമയോടെ കഴിയാൻ ഉള്ള ഒരു സന്ദേശം ഓണം നമുക്ക് തരുന്നു. അതിന് സഹായകമായി മാവേലിയും വാമനനും അല്ലെങ്കിൽ മറ്റു കഥാപാത്രങ്ങളും ഈ കഥയ്ക്ക് അകമ്പടി ചെയ്യുകയാണ്. അതിനെ ആ കഥയിൽ നിന്ന് ഉള്ള തത്വം ഉൾക്കൊണ്ട് മനുഷ്യ മനസ്സിനെ സമത്വത്തിലേക്ക് കൊണ്ടുവരാൻ, ഏത് വ്യവസ്ഥിതിയെ മാറിയാലും മനുഷ്യന്റെ മനസ്ഥിതി മാറിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അതിനാണ് നമ്മൾ എല്ലാ വർഷവും ഈ സമത്വത്തിന്റെ സന്ദേശം മനുഷ്യനിൽ സമത്വത്തിന് വേണ്ടി ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഓണം. കോവിഡ് കാലത്ത് വന്നിരിക്കുന്ന ഈ ഓണം നമ്മൾ ഉപകാരമാകുന്ന രീതിയിൽ വ്യക്തിവികാസം, വ്യക്തിയിലെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഉപയോഗിക്കേണ്ടതാണ്. കോവിഡിന്റെ ആ പശ്ചാത്തലത്തിൽ പച്ചക്കറി ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തിയും ശ്വസന പ്രക്രിയ, ശ്വസന വ്യായാമം അല്ലെങ്കിൽ പ്രാണായാമം ശീലിച്ചും ശ്വാസകോശത്തെ ബാധിക്കുന്ന കോവിഡിന് ഒരു പ്രതിവിധിയായി ഈ ഓണം നമുക്ക് ഈ ഓണ സന്ദേശമായിട്ട് അതെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓണത്തിന്റെ പഴക്കം ഏകദേശം ഭാഗവത കഥകളിൽ വച്ചുനോക്കുമ്പോൾ ഭാഗവത കാലഘട്ടം മുതലേ ഓണത്തിന്റെ സന്ദേശം വാമനാവതാരം മുതൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ അറിയപ്പെടുന്ന വേറെ ഒരു കഥ 1400 വർഷം മുമ്പ് കേരളം ഉൾപ്പെടെ വങ്കദേശം എന്ന രാജ്യത്ത് ഭരിച്ച ഒരു ബലിയെക്കുറിച്ചും ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അതാണ് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഒരു കഥ. കൂടാതെ സംഘകാല കൃതികളിലും തമിഴ് മധുരയിലും ഓണമാഘോഷിച്ചതായി കേൾക്കുന്നുണ്ട്. ചരിത്ര വ്യാഖ്യാനങ്ങളുണ്ട് ഓണത്തെക്കുറിച്ച്. ഒരുപാട് മറ്റു പുറമെയുള്ള രാജ്യങ്ങളിലും ഓണത്തിന് സമാനമായ, കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ഓണത്തിന് സമാനമായ ആഘോഷങ്ങൾ കാണാൻ കഴിയും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യ മനസ്സിനെ ഒരുമയുടെ സന്ദേശവും ശാന്തിയും സമാധാനവും മനസ്സിലൊരുക്കുന്നതിനും വേണ്ടിയുള്ള ഈ ഓണം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. മലയാളികളുടെ സ്വന്തം ആഘോഷമാണ് ഓണം. ഓണം മലയാളികൾക്ക് ഒരാഘോഷം മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കേരളത്തിൽ എന്തെല്ലാം ആഘോഷങ്ങളാണ് നടക്കുന്നത്? ഇഷ്ടംപോലെ ആഘോഷങ്ങളുണ്ട്. അമ്പലവുമായി ബന്ധപ്പെട്ട്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്, പല പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രാദേശിക ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി മംഗളകരമായ ചടങ്ങുകളുണ്ട്. പക്ഷേ ഈ ചടങ്ങുകൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ഓണത്തിനുണ്ട്. ഓണം എന്നതൊരു സംസ്കാരമാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചറിയാം. നമ്മുടെ ഭാഷ, നമ്മുടെ സാഹിത്യം, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചിന്തകൾ, പണികൾ, കൃഷിപ്പണികൾ, മറ്റു പണികൾ, കളികൾ, അങ്ങനെ ഏതെല്ലാം സമൃദ്ധിയുടെയും ആഘോഷത്തിന്റെയും അങ്ങനെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാ സാമൂഹ്യ മേഖലകളിലും ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഓണത്തിന് ഒരുപാട് പദങ്ങൾ മലയാളത്തിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഓണസദ്യ, ഓണാഘോഷം, ഓണാശംസകൾ, അങ്ങനെ ഓണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മാറിയ കാലഘട്ടത്തിൽ ഓണവിപണി മാർക്കറ്റിംഗിനും ഓണത്തിന്റെ പേര് കൊടുത്തു എന്നുള്ളതാണ്. അതും കൂടാതെ പഴയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ഓണത്തല്ല് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. പരസ്പരം തല്ലുപിടിക്കുന്നതിന് പോലും ഓണവുമായി ബന്ധപ്പെടുത്തുകയാണ്. അങ്ങനെ ഓണ ആഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ്. അത് മലയാളികളുടെ സ്വന്തം പൈതൃകമാണ്. ഓണമില്ലാതെ മലയാളിക്ക് മലയാളിത്വമില്ല.
ലോകത്തെ എല്ലാ ജനങ്ങൾക്കും അവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി. ആ സ്വത്വബോധത്തിൽ മലയാളികളുടെ സ്വത്വം എന്ന് പറയുന്നത് ഓണമാണെന്നുള്ളതാണ്. ലോകത്തെ എവിടെ മലയാളികളുണ്ട് അവിടെയെല്ലാം ഓണാഘോഷം നടക്കും. ഇപ്പൊ നമ്മുടെ പത്രങ്ങളിൽ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ടി വി ചാനലിൽ കാണാറുണ്ട്, ലണ്ടനിൽ ഓണാഘോഷം, ചിക്കാഗോയിൽ ഓണാഘോഷം, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഓണാഘോഷം, കരീബിയൻ നാടുകളിൽ ഓണാഘോഷങ്ങൾ. ലോകത്തിലെ എല്ലാ ദ്വീപസമൂഹങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മലയാളികൾ പോലും ഈ ചിങ്ങമാസത്തിലെ തിരുവോണം അവരുടെ നാടുകളിൽ ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും, ഒറ്റപ്പെട്ട് താമസിക്കുന്ന മലയാളി പോലും അന്നത്തെ ദിവസം വിഭവസമൃദ്ധമായ പച്ചക്കറി സദ്യ വെച്ച് അവൻ ഓണം ആഘോഷിക്കും. എന്തുകൊണ്ടാണ് കാരണം? അതവന്റെ ഗൃഹാതൃത്വമാണ്. അവന്റെ ചിന്തകളിൽ, അവന്റെ വാക്കുകളിൽ, അവന്റെ ബ്ലഡിൽ, അവന്റെ ജനിതക ഘടനകളിൽ പോലും ഓണം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ്. പ്രവാസ ജീവിതം നയിക്കുന്ന ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ജനസമൂഹമാണ് മലയാളികൾ. ലോകത്തിൽ ഇത്രയും അധികം പ്രവാസ സ്വഭാവമുള്ള ഒരു സമൂഹമില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മലയാളികളുണ്ട്. ഈ പ്രവാസികളായ മലയാളികൾ പോലും ഓണസമയത്ത് കേരളത്തിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഇവിടെ ചിങ്ങമാസത്തിലെ ഓണമുണ്ട് എന്നതുകൊണ്ടാണ്. ഓണമുണ്ണണം, ഓണസദ്യയിൽ പങ്കെടുക്കണം, ഓണപ്പായസം കഴിക്കണം, ഓണക്കളികൾ നടത്തണം, ഓണാഘോഷങ്ങൾ ഉണ്ടാകണം, ഓണക്കോടികൾ ധരിക്കണം, എന്തെല്ലാം ഓണവുമായി ബന്ധപ്പെട്ട്. ഈ ഓണം എന്ന് പറയുന്നത് പ്രകൃതി നൽകുന്ന ഒരു സംഭാവന കൂടിയാണ്. നമുക്കറിയാം, ഈ കള്ളക്കർക്കിടക് കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ തികമ്പ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വിഭവ സമൃദ്ധമായ സസ്യജാലങ്ങളാണ്. കർക്കിടക മാസത്തിലെ കർക്കിടക ഞാറ്റുവേലയ്ക്ക് അമൃത് വർഷം ലഭിക്കുന്ന, അമൃത് ജലവിക്കുന്ന ചെടികൾ, അതിന്റെ ഫലമൂലാദികൾ നൽകുന്ന മാസമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. അപ്പൊ കർക്കിടകം നമുക്ക് നൽകുന്ന ദുരന്തങ്ങൾ ആണ് എന്ന് നമ്മൾ ധരിക്കുന്ന ആ മാസങ്ങളില് പ്രകൃതി ഫലഭൂയിഷ്ഠമായ വിളവുകൾ നമുക്ക് നൽകുന്ന മാസമാണ് ചിങ്ങമാസം. അതുകൊണ്ട് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. പ്രകൃതി സമ്പൽ സമൃദ്ധമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയും ആഘോഷിക്കുകയാണ്. സകല ജീവജാലങ്ങൾക്കും പൂക്കൾ വിടരുന്നു, പക്ഷികൾക്ക് ധാരാളം പക്ഷികളും തുമ്പികളും. ഓണത്തിനൊരു പ്രത്യേകത, ഓണത്തുമ്പികൾ, നാട് വ്യാപകമായി ഓണത്തുമ്പികൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഓണസമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ചെടിയുണ്ട്, തുമ്പ. തുമ്പയില്ലാതെ മലയാളമില്ല, തുമ്പച്ചെടിയില്ലാതെ ഓണാഘോഷവുമില്ല, തുമ്പപ്പൂക്കളില്ലാതെ പൂക്കളങ്ങളില്ല. നമ്മുടെ ഭക്ഷണത്തിൽ പോലും തുമ്പ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മലയാളിത്വത്തിന്റെ തനതായ ചെടിയാണ് തുമ്പ. തുമ്പ പൂക്കൾ വിരിഞ്ഞ് സമൃദ്ധമായി നിൽക്കുന്ന മാസം ഏതാ? ചിങ്ങമാസമാണ്. അതുപോലെ പാടവരമ്പുകളിലും നടവരമ്പുകളിലും നമ്മൾ കാണുന്ന മുക്കൂറ്റികള്, മറ്റേ കുറിഞ്ഞി പൂക്കളുകള്, എന്തെല്ലാം പൂക്കൾ മുഴുവൻ ചെടികളായി മാറുന്നു, ബഹുവർണ്ണ ചെടികൾ. അപ്പൊ പക്ഷികൾ, ജീവജാലങ്ങൾ, തുമ്പികൾ, ചെടികൾ, മറ്റേ ഫലഭൂയിഷ്ഠമുണ്ടാക്കുന്ന കൃഷി ചെടികൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, പ്രകൃതി പോലും ആഘോഷിക്കപ്പെടുന്ന മാസമാണ് ചിങ്ങമാസം. അതുകൊണ്ടാണ് ഓണത്തിന് മലയാളത്തിൽ ഇത്രയധികം സ്വീകാര്യത ഉണ്ടായത്. ഇതിലെ മതവുമായി ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ മാറി മാറി വരുന്ന ചിന്തകൾക്കും ഇതിന് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, ഇതെല്ലാം മാറിയേക്കാം. പക്ഷെ ഒരിക്കലും ഓണം എന്ന സങ്കല്പത്തെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. അത് നമ്മളുടെ മണ്ണുമായി ബന്ധമുണ്ട്, നമ്മുടെ ജലവുമായി ബന്ധമുണ്ട്, നമ്മുടെ വായുവുമായി ബന്ധമുണ്ട്, സകല ചരാചരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ സംസ്കാരം എന്ന് പറയുന്നത്. ഇതിനെ മാറ്റിമറിക്കുക മനുഷ്യന് സാധ്യമല്ല. ചരിത്രത്തിന്റെ ഏതോ പുരാതന കാലഘട്ടം മുതൽ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളുടെ വൈവിധ്യമാർന്ന രീതികളുടെ തുടർച്ചയാണ് ഓണം എന്ന് പറയുന്നത്. അത് മഹാബലിയിലൂടെയും വാമനിലൂടെയും പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിന് വലിയൊരു ആധ്യാത്മിക തലം വന്നു. തൃക്കാക്കരയപ്പൻ നമ്മുടെ തൊട്ടടുത്താണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഈ ചിങ്ങമാസത്തിലെ അത്തം നാളിൽ അവിടെ കൊടിയേറി കഴിഞ്ഞാൽ തിരുവോണ നാളിൽ ആറാട്ട് സദ്യയോടുകൂടിയാണ് അവിടെ ആറാട്ട് നടക്കുന്നത്. മഹാകേമവനം അടുത്ത ആറാട്ട് സദ്യ. ഈ തിരുവോണ ആഘോഷത്തോടു കൂടിയാണ്, തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടു കൂടിയാണ് മലയാളക്കരയിലെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പൊ ചിങ്ങമാസത്തിൽ മുതൽ ആരംഭം കുറിക്കുന്ന ഉത്സവാദി ചടങ്ങുകൾ, ഇതിന്റെ പര്യവസാനം വരുന്നത് മേടമാസത്തിലെ വിഷുവിനോടനുബന്ധിച്ചിട്ടാണ്. അപ്പൊ ചിങ്ങം മുതൽ മേടം വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു സാമൂഹ്യ ഉത്സവത്തിന്റെ കാലഘട്ടമുണ്ട്. ഈ ഉത്സവാഘോഷങ്ങളുടെ ആരംഭമാണ് ഓണം എന്ന് പറയുന്നത്. അത് ആരംഭിക്കുന്നതും തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നുമാണ്. അപ്പൊ കേരളക്കരയുമായി ഇത്ര അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്.
ഓണത്തെ മാറ്റി നിർത്തി മലയാളികൾക്ക് മറ്റെന്താഘോഷങ്ങളെയും ചിലപ്പോൾ മലയാളികൾ ഒഴിവാക്കും. പക്ഷെ ഓണത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല. അത് കേരളത്തിൽ താമസിക്കുന്ന മലയാളികളല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളും ഈ ഓണത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാൾ നമ്മളെല്ലാ വർഷവും ആഘോഷിച്ച് ഓണത്തിന്റെ പ്രാധാന്യം, അതിന്റെ വൈവിധ്യങ്ങൾ, അതിന്റെ ആഴങ്ങൾ, അതിനെല്ലാം കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിദേശ രാജ്യങ്ങളിലുള്ള ഈ മഹത്വം തിരിച്ചറിയുന്നു. ഇനി യൂട്യൂബിലൊക്കെ കയറിയാൽ ലണ്ടൻ ഓണാഘോഷം എന്നിട്ടുണ്ടെങ്കിൽ മഹാസമ്മേളനങ്ങൾ പോലെയാണ്. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന നിരവധി നിരവധി മലയാളി സമൂഹങ്ങൾ ഓണാഘോഷങ്ങൾ നടത്തുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പോലും കൊതി തോന്നിപ്പോകുന്നു എന്നുള്ളതാണ്. അത്രയും വിപുലമായ അവർ ആഘോഷിക്കുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത രീതിയുമായി, നമ്മുടെ രക്തവുമായി, നമ്മുടെ ഉപബോധ മനസ്സുകളിൽ പോലും ഓണം എന്ന സങ്കല്പം കുടിയേറി പടർത്തിരിക്കുന്നുള്ളതാണ്. അത് അടുക്കള മുതൽ അരങ്ങത്തേക്ക് വരെ, നമ്മുടെ ജ്വല്ലറികളിൽ നിന്ന് പോലെ കൃഷിസ്ഥലങ്ങൾ വരെ, നമ്മുടെ ആഘോഷങ്ങളുടെ വൈവിധ്യമാർന്ന എല്ലാ മേഖലകളെയും സർവദാ സ്പർശിക്കുന്നതാണ് ഓണ സന്ദേശം, ഓണാഘോഷം എന്നത്. അതുകൊണ്ട് ഓണം എന്ന് തന്നെ കേവലമായ ഒരു ആഘോഷമല്ല, അതൊരു സംസ്കാരത്തിന്റെ ഉൾത്തുടിപ്പാണ്. അതുമായി ബന്ധപ്പെടാത്ത ഒരു അണുജീവി ജാലങ്ങൾ പോലും മലയാളക്കരയുമായി ബന്ധപ്പെട്ട് ഇന്നില്ല എന്നതാണ് അതിന്റെ വസ്തുത. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓണത്തുമായി ബന്ധപ്പെട്ട് നിരവധി ഓണപ്പാട്ടുകൾ, നമ്മുടെ സാഹിത്യങ്ങൾ, മലയാളം എന്ന് പറയുന്ന സാഹിത്യം വളർന്ന് വികസിച്ച് തന്നെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. മലയാളത്തിന്റെ ഭാഷകൾ, സാഹിത്യങ്ങൾ അത് രൂപപ്പെടുന്ന കാലഘട്ടങ്ങളിൽ അതിനെ ആ രീതിയിൽ വളർത്തിയെടുത്തത് ഓണാഘോഷങ്ങളാണ്. പഴയകാലത്തെ കവികളും എഴുത്തുകാരൊക്കെ പറയുമായിരുന്നു, ഓണപ്പതിപ്പുകളിൽ ഒരു സൃഷ്ടി അവർക്ക് പ്രിന്റ് ചെയ്ത് വരാൻ കാത്തിരുന്നു എന്നതാണ്. ഓണപ്പതിപ്പുകൾ, പ്രസിദ്ധീകരണ രംഗത്ത് ഓണപ്പതിപ്പുകളുടെ കാലമാണ്. ഭാഷകളിലെ ഒരുപാട് ഒരുപാട് വാക്കുകൾ കൊടുത്ത ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അത് നമ്മുടെ സാഹിത്യങ്ങളെയും നമ്മുടെ സർഗവാസനകളെ പോലും പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുത നാം അറിഞ്ഞുകൂടാ. കുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ, ചെടികൾ മുതൽ മൃഗങ്ങൾ വരെ ഇത് ആഘോഷിക്കുന്നതാണ്. ഓണം ഒരു ഉത്സവം മാത്രം, ഒരു ആഘോഷം മാത്രമല്ല, അതൊരു സംസ്കാരത്തിന്റെ ബഹിർസ്ഫുരണമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. എല്ലാ കുട്ടികളും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ ഓണാഘോഷിച്ച് അമ്പലത്തിലൊക്കെ പോയി മിടുക്കന്മാരായിട്ട് വന്നിരിക്കുവല്ലേ. നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം ദുഃഖകരമായൊരു ഓണമാണ്, കൊറോണ ആയതുകൊണ്ട് അല്ലെ. എല്ലാവരും ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ഓണാശംസകളും. എല്ലാവരും സ്കൂളില് ഓണാഘോഷ പരിപാടിയും ഒക്കെ ഇരിക്കും ഇന്ന് അല്ലേ, അല്ലെങ്കിൽ തലേ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഉത്രാടത്തിൻ്റെ. അതൊന്നുമില്ലാതെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ തന്നെ ഇരുന്ന് ഓണാഘോഷിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുക നിങ്ങൾക്ക്. കൂട്ടുകാരാരുമില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഓണാഘോഷിക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ ഇരുന്ന് അനിയന്മാരുടെയും ചേച്ചിമാരുടെയും ബന്ധുക്കളുടെയൊക്കെ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇത്തവണത്തെ ഓണപ്പരിപാടിയിൽ എല്ലാ കൂട്ടുകാരും പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. അമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്തതിലും ഒക്കെ എല്ലാവരും എല്ലാ പരിപാടിയിലും നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. മലയാളി മങ്കയില് കേരള ശ്രീമാനായ പിള്ളേ കൂട്ടുകാർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ടീച്ചർമാർ പറയണ പോലെയൊക്കെ എല്ലാം പരിപാടികളും നിങ്ങൾ പങ്കെടുത്തതിലും ഒരുപാട് നന്ദി. ടീച്ചർമാർക്കും പ്രത്യേകിച്ച് നമ്മുടെ പുതിയ എച്ചമ്മോൺ ഇപ്രാവശ്യം വന്നേക്കണത്, എച്ചമ്മോ എന്നിട്ട് ആദ്യത്തെ ഓണാഘോഷം വരുന്നത് ഇങ്ങനെ വീഡിയോ കൂടെ കാണാനേ എല്ലാവർക്കും പറ്റുള്ളൂ. എച്ചമ്മിനും എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ മക്കൾക്കും ഒക്കെ ഓണാശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും ഓണമാഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മമാരും അമ്മമാരും പൂത്തൊട്ടി കുറച്ച് ഉണ്ടാക്കി തന്ന ആ പൂത്തൊട്ടിയിലാണ് പൂ പറമ്പുകൾ തോറും നടന്ന് പൂ കുറച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും കടകളിൽ നിന്നാണ് പൂ വാങ്ങിച്ചു ഇരുന്നത്. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് വീണ്ടും ആ കാലം തിരിച്ചു വന്നതായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പൂ കുറച്ച് ഇടുന്നതായിട്ട് ഈ ഓണ സീസണിൽ അനുഭവപ്പെട്ടു. അതുകൊണ്ട് ആ പഴയ കാലം വീണ്ടും തിരിച്ചു വന്നതായിട്ട് ഈ കൊല്ലം കാണാൻ പറ്റി. എല്ലാവർക്കും ഓണാശംസകളൊക്കെ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ കൊറോണ കാലത്തെ ഓണം നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടി എങ്ങും പോവാതെ എല്ലാവരും ആരെയും കാണാതെയും നമ്മൾ നമ്മളുടെ വീടുകളിൽ തന്നെ ആഘോഷിക്കുകയാണ്. അപ്പൊ നമുക്ക് പൂ വാങ്ങാൻ പോകാനോ നമ്മുടെ ആരെയും കാണാനോ ഒന്നും സാധിക്കുന്നില്ല.
ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ പൂക്കളും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുമാണ് ഇന്ന് നമുക്ക് സന്തോഷവും സമാധാനത്തിനു വേണ്ടി നമുക്കുള്ളത്. അപ്പോ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെ സ്നേഹവും തിരിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മറ്റുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഓണം സമർപ്പിക്കാം. ഓണം എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ എല്ലാവരും പറയും ഓണം എന്ന് പറഞ്ഞാൽ ഒത്തുകൂടലിന്റെ ആഘോഷമാണെന്ന്. കാരണം പണ്ടൊക്കെ എല്ലാവരും ഓണക്കാലത്ത് വീട്ടിലെല്ലാവരും ഒത്തുകൂടും, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഓണം. ഇപ്പൊ പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് മിക്കവാറും എല്ലാ വീടുകളിലൊന്നും എല്ലാവർക്കും ഒന്നും ഒത്തുകൂടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവാറില്ല. പൊതുവെ പലരും ജോലി തിരക്കിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് ഇപ്പൊ വീട്ടിലൊക്കെ ആയാലും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന സമയം വളരെ കുറവാണെന്ന് പറയാം. ഓണാഘോഷമാണെങ്കിൽ പോലും എല്ലാം ഇപ്പോഴും നമുക്ക് ഒത്തുകൂടാൻ പറ്റിയ സമയം കിട്ടാറില്ല. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൊറോണയുടെ സമയമാണെങ്കിൽ പോലും മിക്കവാറും ഭൂരിഭാഗം പേർക്കും എല്ലാവർക്കും തന്നെ ഒരുമിച്ച് ആഘോഷിക്കാൻ കിട്ടിയ ഒരു ഓണക്കാലമാണ് ഇത്തവണത്തെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് ആഘോഷിക്കുന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അത് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും, എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയം. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എല്ലാവരും കൂടെ വീട്ടിൽ ഇരുന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. അത് അതുപോലെ തന്നെ ഈ ഒരു മഹാമാരി നമ്മളെ എത്രയും വേഗം വിട്ടൊഴിയും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വാസവും. അപ്പോൾ ഈ ഒരു കൊറോണ കാലം നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും നല്ലൊരു ഓണക്കാലമായിട്ട് മാറട്ടെ, അങ്ങനെ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതിനിടയിലാണ് നമുക്ക് ഒരു ഓണം വന്നിരിക്കുന്നത്. വീടുകളിൽ തന്നെ എല്ലാവരും സുരക്ഷിതരായി ഓണം ആഘോഷിക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവിധ ഓണാശംസകളും നേർന്നു. എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഉത്സവം കൂടിയാണ് ഈ കാലത്തെ ഓണത്തിന്. ഒരു പ്രത്യേകത കൂടിയാണ്, കാരണം നമ്മുടെ കൊറോണ എന്ന മഹാമാരി ലോകത്തെയും നമ്മുടെ ഈ കൊച്ചു കേരളത്തെയും കീഴടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹാമാരി അതുകൊണ്ട് നമ്മൾ ഏകദേശം പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയൊരു പ്രതീക്ഷയാണ് ഈ കൊറോണക്കാലത്തെ ആദ്യകാലം. പഴയ കാലത്തെ പോലെ പൂവൊക്കെ പറിച്ച് നമ്മൾ വീടുകളിൽ പൂവിടുന്നു. പൂത്തൊട്ടിയൊക്കെ നമ്മളമ്മമാരെ വീടുകളിൽ ഉണ്ടാക്കി തരുന്നു. അങ്ങനെ പഴയ കാല ഒരു ഓണത്തിലേക്ക് തിരിച്ചു പോയി ഈ ഓണക്കാലം. കൂടാതെ മഹാബലി തമ്പുരാൻ തിന്മകളൊന്നും ചെയ്യാതെ നല്ല നന്മകൾ മാത്രം ചെയ്ത് നല്ലൊരു ഓണക്കാലം ആഘോഷിക്കുന്നു. അതെ, കൊറോണയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആതുര സേവനത്ത് പ്രവർത്തിക്കുന്ന എല്ലാവിധ പ്രവർത്തകർക്കും ഓണാശംസകൾ. ഏറ്റവും കൂടുതൽ അവർക്കാണ് ആശംസകൾ നമ്മൾ പറയേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും എൻ്റെ ഹൃദയം